ജാനുവരിയിലെ ആസ് ഓഫ് നൗ സ്വിംഗ് ജേണൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത സ്വിംഗ് പിക്കിൽ നിന്നും 1, 2, 3, 4 സ്വിംഗ് പിക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 9 സ്വിംഗ് പിക്കാണ് സജസ്റ്റ് ചെയ്തത്. അതിൽ 4 ആസ് ഓഫ് നോ ഹോൾഡാണ്. സോ ഹോൾഡ് ചെയ്യുന്നത് സുപ്രിയ ലൈഫ് സയൻസ്, ഓറിയൻ സിമെൻറ്റ് ആൻഡ് റീസെൻ്റ് സജസ്റ്റ് ചെയ്ത യുണി പാർട്സ് ആൻഡ് എ ബി ക്യാപിറ്റൽ. ഒരു സ്വിംഗ് പിക്കിൽ നമ്മുടെ എസ് എൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എ ബി എഫ് ആറിൽ എസ് എൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ് സജസ്റ്റ് ചെയ്ത മിക്ക സ്റ്റോക്കുകളും വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ്, ജസ്റ്റ് 2 ഡേയ്സ് 3 ഡേയ്സ് കൊണ്ട് തന്നെ ടാർഗറ്റ് അല്ലെങ്കിൽ സെയിം ഡേ തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത സ്റ്റോക്കുകളുണ്ട്. വിശാഖ ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 2 ഡേയ്സ് കൊണ്ട് തന്നെ മോർ ദാൻ 20% ഒരു പ്രോഫിറ്റ് ഗെയിൻ ആയിരുന്നു വിശാഖ ഇൻഡസ്ട്രീസിൽ. ഡി സി ഡബ്ല്യു സജസ്റ്റ് ചെയ്ത സെയിം ഡേ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കാണ്. അതേപോലെ തന്നെയാണ് എനിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിൽ ഓൾമോസ്റ്റ് ഹൈ പോയിരിക്കുന്നത്, 238 ലെവൽ വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിൽ. സോ ലാസ്റ്റ് വീക്കിൽ ഓവറോൾ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഐ ടി ലീഡിംഗ് സെക്ടറായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. ഐ ടി മോർ ദാൻ 5% അപ്പ് ആയിട്ടുണ്ട് സെക്ടർ ഇൻഡെക്സ്. പി എസ് യു ബാങ്കിലും നല്ലൊരു സ്ട്രോങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടർ 1.8% ഒരു മൂവ് ആയിരുന്നു. ബ്രോഡർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ബ്രോഡർ ഇൻഡെക്സിൽ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. സോ ലാസ്റ്റ് 7 ഡേയ്സിൻ്റെ സെക്ടർ ഡേറ്റ നോക്കാം. ലാസ്റ്റ് 7 ഡേയ്സ് സെക്ടർ ഡേറ്റയിൽ ലീഡിംഗ് ആയിരിക്കുന്നത് കൺസ്ട്രക്ഷൻ ഈ റിയൽ എസ്റ്റേറ്റ് സെക്ടറാണ്. മോർ ദാൻ 11% ഒരു പ്രോഫിറ്റ് ഗെയിൻ ആണ് കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഉണ്ടായിരിക്കുന്നത്. സെക്കൻഡ് ലീഡിംഗ് ഈസ് ഐ ടി, തേർഡ് വൺ ഈസ് എനർജി. നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിൻ്റെ ഓവർവ്യൂ നോക്കാം. ആസ് ഓഫ് നോ ഈ ഒരു സ്റ്റോക്കിലെ സ്ട്രോങ് മൊമെൻറ്റം ആണ്. പ്രൈസ് അബോവ് ഷോർട്ട് മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവർ. സോ 3 മൂവിംഗ് ആവറേജിന് എബോവ് ആണ് കറൻറ്റ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ആനുവൽ ഇ പി എസ് ഗ്രോത്ത് ഇതിൻ്റെ സ്ട്രോങ് ആണ്. ഏണിംഗ് പെർ ഷെയർ ഗ്രോത്ത് 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ROA കമ്പനിയുടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് ലാസ്റ്റ് 2 ഇയർ ആയിട്ട്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസിങ് അലോങ് വിത്ത് ദ പ്രോഫിറ്റ് മാർജിൻ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റും ഇൻക്രീസ് ആവുന്നുണ്ട്. റെഡ്യൂസിങ് ഡെപ്റ്റ്, സോ കമ്പനി അതിൻ്റെ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസിങ് പ്രോഫിറ്റ് എവറി ക്വാർട്ടർ ഫോർ ദ പാസ്റ്റ് 2 quarters. കണ്ടിന്യൂസ് ആയിട്ട് കമ്പനി പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ്. അതേപോലെ ആനുവൽ നെറ്റ് പ്രോഫിറ്റും ലാസ്റ്റ് 2 ഇയർ ആയിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. BEV ഇമ്പ്രൂവ് ആവുന്നുണ്ട്. റീസെൻ്റ്ലി ഈ ഒരു സ്റ്റോക്ക് ഗെയിൻ ചെയ്ത് മോർ ദാൻ 20% ആണ് ഇൻ എ 1 month. ഇതിൻ്റെ ഒരു ഡി വി എം സ്കോർ നോക്കുകയാണെങ്കിൽ ഒരു ടേൺ അറൗണ്ട് പൊട്ടൻഷ്യൽ എന്ന് എഴുതിയിട്ടുണ്ട്. മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വാല്യുവേഷൻ മീഡിയം ടെക്നിക്കലി ബുളിഷ്. സോ ടേൺ അറൗണ്ട് പൊട്ടൻഷ്യൽ എന്ന് എഴുതിയ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. നല്ല സ്റ്റേഷനായിരുന്നു ശരിക്കും. ഒരു ആദ്യ ദിവസം മുതൽ തന്നെ ഫസ്റ്റ് നമുക്ക് നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്താ എവിടെയാണ് ആ മിസ്റ്റേക്ക് പറ്റുന്നതെന്നും സ്മാർട്ട് മണി പോകുന്നതും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഡേ മുതലേ നമുക്ക് മീൻസ് ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. കാരണം ഒരു ഫ്ലോപ്പായി തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും ഒരുപാട് മിസ്റ്റേക്ക് ആണ്. ഞാൻ കൃത്യമായിട്ട് വീഡിയോസ് കാണാറുണ്ടായിരുന്നു, നിഫ്റ്റിയുടെ ശ്രേണിയിൽ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല പിക്സ് എടുക്കാറുണ്ട്. തിരിച്ചു നോക്കാൻ തുടങ്ങി നോക്കുന്നൊരു ചേഞ്ച് വന്നു. ഒരു ഞാൻ ജസ്റ്റ് എന്താണെന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോ ബിഫോർ ദ ക്ലാസ് ആൻഡ് ആഫ്റ്റർ ദ ക്ലാസ് ഭയങ്കര ഡ്രാസ്റ്റിക് ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഇനി അങ്ങോട്ട് പോകാനുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടിയ പോലെ. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സാറ് കൊറേ ഭയങ്കര പേഷ്യൻസ് ഉണ്ട്, കൊറേ ടൈമിങ്ങിന് ഭയങ്കര ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരുന്നു. പിന്നെ എന്താ പിന്നെ കൊറേ ഇൻഫർമേഷൻ ഭയങ്കര ജനറസ് ആയിട്ട് കൊറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ പേജ് ചെയ്ത ഫീസ് വെച്ച് നോക്കുമ്പം അതൊന്നും അല്ല, കൊറേ ഡീറ്റെയിൽസ് പറഞ്ഞു തോന്നുന്നു. അത്രയും ഇൻഫർമേഷൻ നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാണ്. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം. സുവാരി ആഗ്രോ ആണ്, സുവാരി ആഗ്രോ കെമിക്കൽസ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 230.90. സോ അറൗണ്ട് 230 ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് സുവാരി ആഗ്രോ. സോ ആഗ്രോ കെമിക്കൽ സെക്ടർ വരുന്ന സ്റ്റോക്കാണ്. വോളിയം നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് വോളിയം ഹൈ വോളിയം ആക്ടിവിറ്റിയാണ് ഈ ഒരു സ്റ്റോക്കിൽ. 6.2 മില്യൺ വോളിയം ഉണ്ട് സുവാരിയിൽ.
സോ സുവാരി റീസെൻ്റ്ലി ബ്രേക്ക് ഔട്ട് ചെയ്ത ഈ ഒരു സ്ട്രക്ചറിൽ നിന്നാണ്. സോ പാസ്റ്റ് ചാർട്ട് നോക്കുകയാണെങ്കിലും 2022 ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് എന്ന് പറയാം. 2022 ലെവലാണിത് ബ്രേക്ക് ചെയ്തത്. സോ ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ലെവലായിരുന്നു. 2022 ലെവൽ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് എബവ് തന്നെ ഈ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 230 അല്ലെങ്കിൽ 231 കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 247, സെക്കൻഡ് ടാർഗറ്റ് 262. ഈ രണ്ട് ടാർഗറ്റും ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 215 ആയിരിക്കും. സോ 215 താഴെ ഒരു ക്യാൻഡിൽ ഇതേപോലെ ക്ലോസ് ചെയ്യാനും, ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിലായിരിക്കും എസ് എൽ ട്രിഗർ ആവുകയുള്ളൂ. സോ ഡെയിലി ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് ബേസിസിലാണ് എസ് എൽ വരുന്നത്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് സ്റ്റഡി ആവുന്നതാണ്. സുവാരി, സുവാരി ആഗ്രോ കെമിക്കൽസ്. സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. നാളത്തേക്കുള്ള ഇൻട്രാ ഡേ പിക്സ് ഇതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആർ ഇ സി. സോ ആർ ഇ സി ലിമിറ്റഡ് 432 ബ്രേക്ക് ആണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ആർ ഇ സി ലിമിറ്റഡിൽ. 4 പോയിൻസിൻ്റെ ടാർഗറ്റ്, 436 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഷോർട്ടിംഗ് ലെവൽ ഇൻകേസ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 423 ബ്രേക്ക് ആണെങ്കിലായിരിക്കും സെയിം ടാർഗറ്റ് തന്നെ. 4 പോയിൻസിൻ്റെ ടാർഗറ്റ് ആർ ഇ സി ലിമിറ്റഡിൽ. ഐ ടി സി ആണ് അടുത്ത്. ഐ ടി സി ലിമിറ്റഡ് 481 ശേഷം ആസ് ഓഫ് നോ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. സോ ലാസ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ, പോസിറ്റീവ് ക്യാൻഡിലാണ്. സോ 470 ലെവൽ ബ്രേക്ക് ആണെങ്കിൽ, കറൻറ്റ് ക്ലോസ് ചെയ്യുന്നത് 467. സോ 470 ബ്രേക്ക് ആണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ഐ ടി സി 4 പോയിൻറ്റ്സ് ടാർഗറ്റ് തന്നെയായിരിക്കും. ഐ ടി സിയിൽ ഐ ടി സിയുടെ സെല്ലിംഗ് ലെവൽ 462 ആണ്. 462 ബിലോ സെല്ലിംഗ് ആയിരിക്കും. 4 പോയിൻറ്റ്സ് ടാർഗറ്റ് ഐ ടി സി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടിന്യൂസ് ആയിട്ട് ഫോളിംഗ് ആയിരുന്നു. സോ പാസ്റ്റ് ഓൾമോസ്റ്റ് മോർ ദാൻ വൺ വീക്ക് ആയിട്ട് ക്ലിയർലി ഫോളിംഗ് ആയിരുന്നു എസ് ബി ഐ. സോ ലാസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണ്. സോ 636 എബോ ബ്രേക്ക് ഔട്ട് തരാണെങ്കിൽ ഒരു എൻട്രി ഇതിൽ നോക്കാവുന്നതാണ്. 6 പോയിൻസിൻ്റെ ടാർഗറ്റ് എസ് ബി ഐയിൽ. എസ് ബി ഐയുടെ സെല്ലിംഗ് ലെവൽ 627 ആണ്. ടാർഗറ്റ് സെയിം തന്നെ, 6 പോയിൻറ്റ്സ് ടാർഗറ്റ്. എയു ബാങ്ക്. എയു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് അടുത്ത്. എയു ബാങ്കിൻ്റെ ലെവൽ 791 ആയിരിക്കും. 791 എബോ ബ്രേക്ക് ഔട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ടാർഗറ്റ് 7 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം എ യു ബാങ്കിൽ. എ യു ബാങ്കിൻ്റെ സെല്ലിംഗ് ലെവൽ 779 ലെവലായിരിക്കും. ഇന്നത്തെ ലാസ്റ്റ് സ്റ്റോക്ക് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ആണ്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിൽ 1166 ആയിരിക്കും ഇതിൻ്റെ ബൈയിങ് ലെവൽ. 1166 ബ്രേക്ക് ആണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 10 പോയിൻസിൻ്റെ ടാർഗറ്റ് 1176 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഷോർട്ടിംഗ് ലെവൽ 1128 ആണ്. 1128 ബിലോ സെല്ലിംഗ് ലെവൽ നോക്കാവുന്നതാണ്. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.